ഹലോ, നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് യൂട്യൂബിൽ മലയാളം തമ്പിനെയിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ള വീഡിയോ ആയിട്ടാണ്. ഇതിനെ യൂസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഫോട്ടോഫി എന്ന് പറയുന്ന ഒരു ഓൺലൈൻ സൈറ്റാണ്. ഇതെന്ന് വെച്ചാൽ ഒരു ഓൺലൈൻ ഫോട്ടോഷോപ്പാണ്. അപ്പോൾ ആദ്യം ഫോട്ടോഫിയയിലോട്ട് പോവുക. ഫോട്ടോഫിയയിലോട്ട് പോയിട്ട് നിങ്ങൾ ഫസ്റ്റ് ഏതെങ്കിലും ഒരു പിക്ചറോ എന്തെങ്കിലും ആവശ്യമായിട്ടുള്ള ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക. ടെക്സ്റ്റും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഫോട്ടോഫിയയിൽ ചെയ്യാം. അപ്പോൾ ഞാൻ യൂട്യൂബ് സബ്സ്ക്രൈബ് എന്ന് പറയുന്ന ഒരു പിക്ചർ ആദ്യം ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫോട്ടോഫിയെ പോവുക, ന്യൂ എടുക്കുക. ന്യൂവിൻ്റെ അകത്ത് പുതിയ പ്രോജക്റ്റ് എടുക്കുക. ഈ പ്രോജക്റ്റിൻ്റെ അകത്ത് നമുക്ക് ഏതെങ്കിലും ഒരു നമുക്ക് ഇഷ്ടപ്പെട്ട ബാക്ക്ഗ്രൗണ്ട് ചൂസ് ചെയ്യാൻ പറ്റും. ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോഫിയ നമുക്ക് തരുന്നുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ സെലക്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്ത ഇതാണ്, ഹലോ വേൾഡ്, വാട്ട് എ ബ്യൂട്ടിഫുൾ ഡേ എല്ലാത്തിലും കിടക്കുന്നതാണ്. അപ്പോൾ വാട്ട് എ ബ്യൂട്ടിഫുൾ ഡേ ഞാൻ ജസ്റ്റ് ഹൈഡ് ചെയ്യുന്നു. ഈ ഹലോ വേൾഡാണ് ഞങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ളത്. അപ്പം നമ്മുടെ തംബ്നെയിലും ആവശ്യമായിട്ടുള്ള എഡിറ്റിങ് ഇതിൽ ചെയ്യാൻ പറ്റും. അതിനാദ്യം fonts.net എന്ന് പറയുന്ന സൈറ്റിൽ പോവുക. മലയാള ഫോണ്ട് ഞാനിപ്പം ഗായത്രിയാണ് ഡൗൺലോഡ് ചെയ്യണം. ഈ ഗായത്രി ഫോണ്ട് സെലക്ട് ചെയ്യുക, ഇതിനെ ഡൗൺലോഡ് ചെയ്യുക. ഇതിനെ ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മളതിനെ അൺസിപ്പ് ചെയ്ത് നമ്മളെ പി സിയിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഈ ഗായത്രി ഫോണ്ടാണ് ഞാനിപ്പം എൻ്റെ ഫോട്ടോഫിയയിൽ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഗായത്രി ഫോണ്ടാണ് ഞാൻ മലയാളത്തിൽ ടൈപ്പ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ അൺസിപ്പ് ചെയ്ത് വയ്ക്കുക. പിന്നെ അൺസിപ്പ് ചെയ്ത് വെച്ച് അപ്പം ഞാൻ യൂട്യൂബ് സബ്സ്ക്രൈബ് എന്നുള്ളതിനെ എഡിറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ മലയാളത്തിൽ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ത്യ ടൈപ്പിംഗ് മലയാളം എന്ന് പറയുന്ന ഓൺലൈൻ വെബ്സൈറ്റ് വഴിയാണ് മലയാളം ടൈപ്പ് ചെയ്യുന്നത്. ഇതിനായിട്ട് നമുക്ക് ഒരു സോഫ്റ്റ്വെയറിൻ്റെ ആവശ്യമില്ല, എല്ലാം ഓൺലൈനായിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പം മലയാളം ഗായത്രി ഫോണ്ട് ഇടുകയാണ്. ഇതാണ് ഞാനിപ്പം ടൈപ്പ് ചെയ്തേക്കുന്ന വേർഡ്. അപ്പോൾ ഞാൻ യൂട്യൂബ് സബ്സ്ക്രൈബ് എന്നുള്ളതിനെ സെലക്ട് ചെയ്യുക, അതായത് ടെക്സ്റ്റ് എടുത്ത് സെലക്ട് ചെയ്യുക. അതിനു മുമ്പ് ഞാനിതിൻ്റെ ഫോണ്ടിനെ ലോഡ് ചെയ്യണം. അപ്പം ലോഡ് ഫോണ്ട് കൊടുക്കുക. അതിൻ്റെ അകത്ത് ഞാൻ പാത്ത് കാണിച്ച് കൊടുത്തിട്ട് ഞാൻ ഡൗൺലോഡ് ചെയ്ത് അൺസിപ്പ് ചെയ്തേക്കുകയാണ് എല്ലാ ഫോണ്ടും എടുത്തിടുക. അപ്പം എൻ്റെ ഫോണ്ടെല്ലാം ഇതിൻ്റെ അകത്ത് ലോഡായി കഴിഞ്ഞു. അപ്പോൾ ഇനി ആ ഫോണ്ട് സെലക്ട് ചെയ്യുക. അതിൻ്റെ ഫൈൻഡ് ഗായത്രി കൊടുത്തു കഴിഞ്ഞാൽ ഗായത്രി വരും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ കോപ്പി ചെയ്യുക, ഇവിടെ പേസ്റ്റ് ചെയ്യുക. അപ്പം മലയാളത്തിലുള്ള ഫോണ്ട് എനിക്ക് കിട്ടും. അപ്പം ഈ മലയാള ഫോണ്ട് എനിക്കിപ്പം എൻ്റെ തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യാനുള്ള ഫോട്ടോയിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഞാൻ എവിടെ വേണമെങ്കിലും എനിക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും. ഇനി ജെപെക് ആയിട്ട് സേവ് ചെയ്ത് കഴിഞ്ഞാൽ സേവായി കിടക്കും. ഇനി ഫോണ്ടിനെ ഞാൻ എഡിറ്റ് ചെയ്യണമെങ്കിൽ, എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ ഞാനിതിൻ്റെ അകത്ത് ഇപ്പം ഒരു സിമ്പിളായിട്ടുള്ളൊരു എഡിറ്റിങ് ആണ് ചെയ്യാം. ഞാനിപ്പോൾ സാറ്റിന് കൊടുക്കുകയാണ്. സാറ്റിൻ്റെ ഒപ്പാസിറ്റി മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഗായത്രി എന്ന് പറയുന്ന ഫോണ്ട് നമ്മൾ സാറ്റിൻ്റെ കിട്ടും. നമുക്കിതിൻ്റെ വീണ്ടും എടുത്തിട്ട് ഗ്രേഡിയൻ്റ് ഓറലിൽ ഗ്രേഡിയൻ്റ് ഞാൻ കളർ ചേഞ്ച് ചെയ്യുന്നു. ഗ്രേഡിയൻറ്റിൻ്റെ കളർ ഈ ഒരു ഗ്രേഡിയൻ്റാണ് ഞാനിപ്പം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഗ്രേഡിയൻ്റ് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഗ്രേഡിയൻ്റ് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഗ്രേഡിയൻ്റ് മാറിക്കിട്ടും. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഹാവ് എ നൈസ് ഡേ.